കോഴിക്കോട് NIT കരാർ തൊഴിലാളി സമരം വിജയിച്ചു. ജീവനക്കാരെ പിരിച്ചുവിടില്ല, 60 വയസ്സ് വരെ ജോലിയിൽ തുടരാം. സംയുക്ത സമരസമിതി NIT അധികൃതരുമായി നടത്തിയ ചർച്ചയിലാണ് സമരം ഒത്തുതീർപ്പായത്. വിവരങ്ങളുമായി ലതീഷ്, ഞങ്ങളുടെ പ്രതിനിധി ലതീഷ്. ഈ താൽക്കാലിക ജീവനക്കാരും അവിടുത്തെ സ്ഥിരം ജീവനക്കാരും ഒക്കെ തമ്മിൽ വലിയ സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട് സമരത്തിന്റെ പശ്ചാത്തലത്തിൽ. എന്തൊക്കെയാണ് ഇപ്പോൾ ചർച്ചയിലായിരിക്കുന്ന തീരുമാനം? അജിംഷാദ്, 321 താൽക്കാലിക തൊഴിലാളികളെ, അതായത് കരാർ തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള നീക്കമാണ് NIT പുതിയ കരാർ എടുത്ത കമ്പനി കഴിഞ്ഞ ദിവസം നടത്തിയത്. അതിനെതിരെ വലിയ പ്രതിഷേധമാണ് കഴിഞ്ഞ 3-4 ദിവസമായി തൊഴിലാളികൾ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തി വന്നത്. അതിന്റെ തുടർച്ചയായാണ് ഇന്ന് വലിയ പ്രതിഷേധം അവിടെ ഉയർന്നു വന്നിരുന്നു. ആ പ്രതിഷേധം എന്ന് പറയുന്നത് പുതിയ കരാർ എടുത്ത കമ്പനി പുറമെ നിന്നെത്തിയ ആളുകളെ പ്രവേശിപ്പിക്കാനും അവരെ ഇന്റർവ്യൂ നടത്തി പുതുതായി ജോലിയിൽ പ്രവേശിപ്പിക്കാനുമുള്ള ശ്രമം നടത്തി. അത് കഴിഞ്ഞ ദിവസം വരെ ജോലി ചെയ്തിരുന്ന കരാർ തൊഴിലാളികൾ തടഞ്ഞു. അതാണ് വലിയ സംഘർഷത്തിലേക്ക് പോയത്. ഇതിനെ തുടർന്ന് NIT അധികൃതരും സംയുക്ത സമരസമിതിയുമായി നടത്തിയ ചർച്ചയിലാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. അതായത് 55 വയസ്സുവരെ പ്രായം കഴിഞ്ഞ ആളുകൾ ജോലിയിൽ നിന്ന് മാറി നിൽക്കണമെന്നായിരുന്നു പുതിയ കമ്പനി മുന്നോട്ട് വെച്ച നിർദ്ദേശം. അത് മുൻ ധാരണ എന്നുള്ള രീതിയിൽ ഒഴിവാക്കിക്കൊണ്ട് 60 വയസ്സുവരെ, ഇതുവരെ തുടർന്ന 60 വയസ്സുവരെ അവർക്ക് ജോലിയിൽ തുടരാമെന്നും ഒരു തൊഴിലാളിയെ പോലും, ഇതുവരെ ജോലി ചെയ്തു വരുന്ന ഒരു തൊഴിലാളിയെ പോലും ഇതിന്റെ ഭാഗമായി പിരിച്ചുവിടില്ല എന്നും ധാരണയിലെത്തി. അതേ തുടർന്നാണ് ഇപ്പോൾ സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും കരാർ തൊഴിലാളികളിൽ സെക്യൂരിറ്റി ജീവനക്കാരുണ്ടായിരുന്നു, അതേപോലെ തന്നെ ശുചീകരണ തൊഴിലാളികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ശുചീകരണ തൊഴിലാളികൾ സമരം നടത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ക്യാന്റീൻ വരെ അടച്ചുപൂട്ടേണ്ട സാഹചര്യത്തിലേക്ക് NIT പോയിരുന്നു. എന്തായാലും ശുചീകരണ തൊഴിലാളികൾ സമരം അവസാനിപ്പിച്ച് ഉച്ചയ്ക്ക് ശേഷം ജോലിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അജിംഷാദ്. ശരി ലതീഷ്.